അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളെല്ലാവരും ഈ ഒരു ഇളവ് കെ കെ ശൈലയുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ചു രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ പിണറായി മുഖ്യമന്ത്രിയാകുന്നു തൊട്ടപ്പുറത്ത് തന്നെ വളരെ ഒന്നാം മന്ത്രിസഭയിൽ പ്രവർത്തന മികവ് കൊണ്ടൊക്കെ ശ്രദ്ധേയായ കെ കെ ശൈലജ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പാർട്ടി എടുത്ത ഒരു പൊതു നിലപാടിനൊപ്പം ഏവരും നിന്നും സംസ്ഥാന സമിതിയിൽ ഭൂരിഭാഗം അംഗങ്ങളും നിൽക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ഈ പ്രവർത്തന മികവ് അംഗീകരിക്കപ്പെടാതെ പോയി എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അല്ല ടീച്ചറെ ഉൾപ്പെടുത്തുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കൊരു അത്ഭുതവുമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കഴിഞ്ഞ സർക്കാരിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മന്ത്രിമാരെ എല്ലാവരും ഒഴിവാക്കിയിരുന്നല്ലോ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ ഒഴിവാക്കി ജി സുധാകരനെ പോലെ ഊണിലും ഉറക്കത്തിലും ഈ മരാമത്ത് വകുപ്പിനുവേണ്ടി പ്രവർത്തിച്ച ആളെ ഒഴിവാക്കി എ കെ ബാലൻ ഒഴിവാക്കി അതുപോലെ ജയരാജനെ ഒഴിവാക്കി രവീന്ദ്രനാഥനെ ഒഴിവാക്കി സീനിയർ ആയിട്ടുള്ള ഒരുപാട് എം എൽ എമാരെ ഒഴിവാക്കി സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കില്ല രാജു അബ്രാഹ്മിനെ ഒഴിവാക്കില്ല ശർമ്മയെ ഒഴിവാക്കില്ലേ ബി ഡി ദേവസ് ഒഴിവാക്കില്ല അബ്ദുൾ ഖാദറിനെ ഒഴിവാക്കിയില്ലേ ബാ നമ്മുടെ പ്രദീപ് കുമാറിനെ ഒഴിവാക്കിയില്ല അവരൊക്കെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ ശൈലജ ടീച്ചർക്ക് എന്താ വ്യത്യാസമുണ്ട് ശൈലജ ടീച്ചറെ ഒഴിവാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തന്നെ സംഭവിച്ചു ശൈലജ ടീച്ചറെ ഒഴിവാക്കി രാമകൃഷ്ണൻ ഒഴിവാക്കി മൊയ്തീനെ ഒഴിവാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മൊയ്തീൻ എന്ന് പറഞ്ഞ ആൾ ചീത്തപ്പേരിലുള്ള മന്ത്രിയൊന്നുമില്ലല്ലോ വളരെ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളല്ലേ ഇനി മൊയ്തീനെ ഒഴിവാക്കിയത് കൊണ്ട് എന്താ മേന്മയുണ്ടായതെന്ന് വെച്ചാൽ മൊയ്തീനെ ഒഴിവാക്കിയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമോഹനെ മന്ത്രിയാക്കാൻ പറ്റി ശൈലജ ടീച്ചർ ഒഴിവാക്കിയതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മന്ത്രിയാക്കാൻ പറ്റി അത് ചെറിയ കാര്യമാണോ ശൈലജ ടീച്ചർ പോയപ്പോൾ ബിന്ദു ടീച്ചർ വന്നു മൊയ്തീൻ പോയപ്പോൾ റിയാസ് വന്നു അതൊക്കെ ഒരു ഇത് കോൺഗ്രസുകാർ ചെയ്താൽ ബന്ധു നിയമനം എന്ന് പറയും സി പി എം ചെയ്യുമ്പോൾ നമ്മൾ തലമുറ മാറ്റം എന്ന് പറയും അത്രേ ഉള്ളൂ വ്യത്യാസം അത് ടെർമിനോളജിയുടെ മാത്രം വ്യത്യാസമാണ് അതിൽ പുതുമയെന്നു പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ കോൺഗ്രസ്സിൽ പെട്ട് കാമരാജ് പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു അറുപത്തി മൂന്നിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും കാമരാജ് പ്ലാൻ എന്ന് വെച്ച് ഇന്ദിരാഗാന്ധിയെ കുട്ടം വെട്ടി നെഹ്റുണ്ടാക്കിയൊരു പരിപാടിയായിരുന്നു സീനിയറായിട്ടുള്ള മന്ത്രിമാരെയും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെയൊക്കെ രാജിവെപ്പിച്ചു മൊറാർജി ദേശായി ലാ നമ്മുടെ ജഗജീവൻ റാം ഗുൽസാരി ലാൽ നന്ദ ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ രാജിവെച്ചു അപ്പോൾ ഇവരൊക്കെ രാജിവെച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്താ സംഭവിച്ചത് നെഹ്റു വരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ആ വേക്കൻസിയിലേക്ക് കുടാൻ പെട്ടി ചെയ്തൊരു പരിപാടിയായിരുന്നു അതുപോലെ ഇവിടെയും തലമുറ മാറ്റം എന്ന് പറയുന്നു കുറേ ഏറെ നേതാക്കന്മാരെ വെട്ടി നടത്തുന്നു നമുക്കതൊന്നും ഒരു പരിമിതി ഇല്ല പരാതിയില്ല അവരുടെ പാർട്ടിക്കാരും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഇനി അവർ അവർക്ക് സൗകര്യമുള്ള വലി വഹിക്കും പക്ഷേ ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം ഈ ഇരുപത്തൊന്ന് അംഗങ്ങളിലെ മന്ത്രിസഭയിൽ ഏതാണ്ട് പതിനെട്ട് പേരും പുതുമുഖങ്ങളാണ് കൃഷ്ണൻകുട്ടിയും ശശീന്ദ്രനും പിണറായി വിജയനും ഒഴിച്ചാൽ ഈ പതിനെട്ട് പുതുമുഖങ്ങൾ ഒരുമിച്ച് ഒരു മന്ത്രിസഭ ഇതിനുമുമ്പ് കേരളത്തിലും ഉണ്ടായിട്ടില്ല അതൊരു വലിയ പരീക്ഷണമായിരിക്കും ഞാൻ പറഞ്ഞത് ഈ ഭരണപരിചയമില്ലാത്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ വെറുതെ കണ്ണു എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ കയറി നിന്ന് ഭരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല മുമ്പ് ഏത് മന്ത്രിസഭ എടുത്ത് നോക്കിയാലും ഈ സീനിയർ ആയിട്ടുള്ള മന്ത്രിമാർ കുറേ പേരുണ്ടാവും പുതുമുഖങ്ങൾ കുറച്ച് പേരുണ്ടാവും അങ്ങനെയുള്ള ഏത് മന്ത്രിസഭ രൂപീകരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പോയി കഴിഞ്ഞാൽ കെ എം മാണി ആര്യാടം മുഹമ്മദ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് അങ്ങനെ ഭരണപരിചയമുള്ള കുറച്ച് അധികം ആൾക്കാരുണ്ടാവും പിന്നെ ഭരണപരിചയം ഇല്ലാത്ത കുറച്ച് പേരുണ്ടാവും എസിൻ്റെ മന്ത്രിസഭ നോക്കിയാൽ ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ ഒക്കെ അങ്ങനെയായിരുന്നു അതാണ് സാധാരണ പതിവ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ തോമസ് ഐസക്കിന് പോലെ സുധാകരനെ പോലെ കഴിവ് തെളിയിച്ച ആളുകൾ കുറേ പേരുണ്ടായിരുന്നു ബാലനുണ്ടായിരുന്നു പിന്നെ പുതുമുഖങ്ങളായ മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഇത് മൊത്തം പുതുമുഖങ്ങളെ വെച്ചൊരു പരീക്ഷണം നടത്തുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ അത് ജനങ്ങളെ ഏതെങ്കിലും ബാധിക്കുന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കട്ടെ ശൈലജ ടീച്ചർ ഒഴിവാക്കില്ല എന്തെങ്കിലും പുതുമേട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് പിന്നെ ശൈലജ ടീച്ചറെക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷ് ബിന്ദു ടീച്ചർക്ക് പറയാൻ കഴിയും അവർ കോളേജ് പ്രൊഫസറായിരുന്ന ആളാണ് പ്രിൻസിപ്പളിൻ്റെ ചാർജ് വരെ വഹിച്ചിട്ടുള്ള ആളാണ് അവരുടെ പഠിപ്പിച്ച ഭാഷ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റി ഇപ്പോൾ സി എൻ എൻ ചാനലുകാരോ ബി ബി സിക്കാരൊക്കെ ശൈലജ ടീച്ചർ പോയുമ്പോൾ ടീച്ചർക്ക് അത്ര ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് പറയാൻ പറ്റിയില്ല അവർ ഹൈസ്കൂൾ ടീച്ചർ മാറി ഒരു കോളേജ് പ്രൊഫസർ വരുന്നു അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ അവരെ സ്വാഗതം ചെയ്തു